പ്രിയപ്പെട്ടവരെ, മഷൂദ് മാട്ടൂലാണ്. ഷിഹാബ് ചോറ്റൂരിൻ്റെ നടത്തം അജ്മീറിലെത്തിയിരിക്കുകയാണ്. അജ്മീറിൻ്റെ തെരുവീഥികളിൽ പതിനായിരങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അദ്ദേഹം നടക്കുന്ന വഴികളിൽ ആകാശത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ പൂവുകൾ വിതരുകയാണ്. അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വീകരണം. മലയാളിയായ ഒരു യുവാവിന്, ഹജ്ജിന് വേണ്ടി നടന്നു പോകുന്ന ഒരു യുവാവിനോട്, മക്കയിലേക്ക് നടന്നു പോകുന്ന, മദീനയിലേക്ക് നടന്നു പോകുന്ന ഒരു യുവാവിനോട് രാജസ്ഥാനികൾ, അജ്മീരികൾ കാണിക്കുന്ന സ്നേഹം വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. പക്ഷേ ചിലർക്കെങ്കിലും വിമ്മിഷ്ടമുണ്ടാകും. കാരണം നമ്മൾ മലയാളികൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇവരെന്താണ് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള ഒരു ചിന്തയൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളം പോലെ മലയാളികളെപ്പോലെ ഭയങ്കരമായ ഒരു വിദ്യാഭ്യാസം നേടിയ സമൂഹമല്ല ഉത്തരേന്ത്യയിലുള്ളത്. കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും ശാക്തീകരിക്കപ്പെട്ടവരാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, സമ്പത്തിൻ്റെ കാര്യത്തിൽ, ഏത് കാര്യത്തിലും നമ്മൾ ഇന്ത്യയിൽ ഒരു പിടി മുന്നിലാണ്. ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിൻ്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ജീവിത സാഹചര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മലയാളികൾ ഒരു പിടി മുന്നിലാണ്. പക്ഷേ ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ല. 80 രൂപക്കും 100 രൂപക്കും 200 രൂപക്കും പണിയെടുക്കുന്ന ആളുകളാണ് അവിടെയുള്ളത്. പ്രത്യേകിച്ചിട്ട് മുസ്ലിം സമുദായ ത്തിലെ ആളുകൾ വികസനമെത്താത്ത ചേരികളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണവർ. പട്ടിണി കൊണ്ട്, പരിവട്ടം കൊണ്ട് ജീവിക്കുന്നവരാണവർ. വിദ്യാഭ്യാസമില്ല, എഡ്യൂക്കേഷൻ ഇല്ല, സമ്പത്തില്ല, ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ ജീവിക്കുന്ന ആളുകളാണ് ഉത്തരേന്ത്യയിലെ മുസ്ലിം സമുദായം. അവരാണ് സ്വീകരിക്കുന്നത്. അവർക്കെന്തോ ഒരു വലിയ ഒരു ഭാഗ്യം പോലെ മക്കയിലേക്ക്, മദീനയിലേക്ക് നടന്നിട്ട് പോകുന്ന ഒരു യുവാവിനെ കാണുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തോ ഒരു വലിയ സൗഭാഗ്യം വരാൻ പോകുന്നുണ്ട് എന്നൊരു ചിന്തയാണ് അവർക്കുള്ളത്. ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇത്ര വലിയ സ്വീകരണം ഷിഹാബ് ചോറ്റൂരിന് നൽകുന്നത്. കേരളത്തിൽ നിന്നാണ് വരുന്നത്. ഉത്തരേന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്, കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹുമാനമാണ്. ആ ബഹുമാനവും ആ റെസ്പെക്റ്റും അവർക്കറിയാവുന്ന രീതിയിൽ അവർ കാണിക്കുകയാണ്. തെരുവുകളിൽ തടിച്ചുകൂടിയിട്ടും ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടുകൂടിയും ഹെലികോപ്റ്ററിൽ നിന്നും അതുപോലെ കിട്ടുന്ന വാഹനങ്ങളിലൊക്കെ പൂക്കൾ ശേഖരിച്ചിട്ടും പൂക്കൾ എറിഞ്ഞിട്ടും അവർ സ്വീകരിക്കുകയാണ്. അവർക്കറിയാവുന്ന ഭാഷയിൽ, അവരെ നാടിലൂടെ നടന്നു പോകുന്ന, മക്കയിലേക്ക് നടന്നു പോകുന്ന ഒരു മലയാളി യുവാവിനെ അവർ സ്വീകരിക്കുകയാണ്. അപ്പം ആ സ്പിരിറ്റിൽ നമ്മൾ കാണുക, നമ്മുടെ ലോജിക്കിൽ എടുക്കാതെ അവരുടെ സ്പിരിറ്റിൽ നമ്മൾ കാണുക. അവർ കാണിക്കുന്ന ആ സ്നേഹത്തിൻ്റെ വിലയും നിലയും നമ്മൾ മനസ്സിലാക്കുക. അവർ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്. ഏതായാലും അജ്മീറിലെത്തിയിരിക്കുകയാണ് ഷിഹാബ്. ഷിഹാബിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മദീനയിലേക്ക് നടന്നിട്ട് പോകുമ്പോൾ അജ്മീർ ദർഗയിൽ കയറി സലാം പറയുക എന്നുള്ളത്. സംഭവിച്ചിരിക്കുന്നു. സുൽത്താനുൽ ഹിന്ദിനോട് ഷിഹാബ് ചോറ്റൂർ സലാം പറഞ്ഞിരിക്കുന്നു.